ബുള്ളറ്റിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി മലയാളികളുടെ ഏറ്റവും വലിയ ദൗർബല്യമാണ് നൊസ്റ്റാൾജിയ. ഒരുപക്ഷെ പ്രവാസ ലോകത്ത് സംഘടിപ്പിക്കപ്പെടുന്ന എല്ലാ പരിപാടികൾക്കും അധ്വാനം നൽകിയും പണം കൊണ്ടും പിന്തുണ നൽകി വൻ വിജയമാക്കി തീർക്കുന്നതും നാടിനെക്കുറിച്ചുള്ള ഈ ഗൃഹാതുരത കൊണ്ടാണ്. എന്നാൽ പ്രവാസികളുടെ ഈ നൊസ്റ്റാൾജിയ ഒരു വിൽപ്പന ചരക്കായി മാറുന്നുണ്ടോ? ഇതാണ് ഇന്ന് ഗൾഫ് സമിറ്റ് അന്വേഷിക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മുടെ അതിഥികൾ ഓൾ കേരള കോളേജസ് അലുമിനി ഫോറത്തിന്റെ മുൻകാല പ്രവർത്തകൻ ദീപു, ഓറ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ സെന്ററിന്റെ മെഡിക്കൽ ഡയറക്ടറും ചാക്യാർ കൂത്ത് കലാകാരനുമായ ഡോക്ടർ ദിനേശ് കർത്ത, സാമൂഹ്യ പ്രവർത്തകൻ ഉസൈൻ ഓമച്ചപ്പുഴ, ജാസ് റോക്കേഴ്സ് ഡാൻസ് കമ്പനിയുടെ എം ഡി മാർട്ടിൻ ജേസൺ. ഡോക്ടറോടാണ് എന്റെ അതിചോദ്യം. ഡോക്ടർ ഒരു ചാക്യാർ കൂത്ത് കലാകാരനാണല്ലോ. അതെ. താങ്കൾ ഇപ്പോഴും ഇവിടെ ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്നുണ്ടോ? അതിന് എത്രത്തോളം കാണികളുണ്ട് ഗൾഫിൽ? ഞാൻ ഇവിടെ 13 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഗൾഫിലെ പല വേദികളിലും, UAE പല വേദികളിലും ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 100-ലധികം വേദികൾ ഗൾഫിൽ തന്നെ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ഗൃഹാതുരത്വം ഒരു വിൽപ്പന ചരക്കാകുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത്. ചാക്യാർ കൂത്തിന് അതിൻ്റേതായ നിയതമായ ചില നിയമങ്ങളുണ്ട്, നാം പാലിക്കേണ്ടതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളുണ്ട്. ഒരു അനുഷ്ഠാന കലയാണ്. പക്ഷേ ഇതെല്ലാം മറന്ന് ആളുകൾക്ക് വേണ്ടത് കേവലം ഒരു സ്റ്റാൻഡപ്പ് കോമഡിയാണ്. പലരും എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് ഘോഷയാത്രയിൽ ഒരു വേഷം കെട്ടി, ചാക്യാരുടെ വേഷം കെട്ടിയിട്ട് ഒരു വട്ടം കറങ്ങാനായിട്ട് എത്രയാണ് റേറ്റ്? അനുഷ്ഠാന കലയിൽ പാലിക്കേണ്ടതായിട്ടുള്ള പല നീതികളുണ്ട്, നിയമങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ മറന്നുകൊണ്ട് കേവലം അരമണിക്കൂർ ആളുകളെ ചിരിപ്പിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കർത്തവ്യം ചാക്യാർ കൂത്തിലൂടെ വേണ്ട എന്നാണ് പലപ്പോഴും പല സംഘടനകളിലെയും ആളുകൾ വരുമ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ പരിപാടി മതി. കാരണം ഒരു കഥ അതിൻ്റേതായ രീതിയിൽ, അതിന് ആദ്യമായിട്ട് മിഴാവച്ചപ്പെടുത്തലുണ്ട്, പിന്നെ വിദൂഷകത്വമുണ്ട്, ക്രിയയുണ്ട്. അപ്പോൾ ഈ മൂന്ന് പാർട്ടും ആർക്കും വേണ്ട. സംഘാടകരാദ്യമേ പറയുന്നത് ചാക്യാർ കൂത്തിൻ്റെ ബാക്കി എലിമെൻറ്റ്സ് ഒന്നും വേണ്ട. കഥ പെട്ടെന്ന് പറയുക, അതിൽ പരമാവധി തമാശകൾ കോമഡി ചേർക്കുക, അതിനുശേഷം പെട്ടെന്ന് വേദി ഒഴിയുക. അരമണിക്കൂറിൻ്റെ അപ്പുറത്തേക്ക് ഇതിന് സാധ്യമല്ല. പക്ഷേ അതല്ലാത്ത വേദികളുണ്ട്. കാരണം ക്ലാസിക്കലായി ഈ കലകളെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. പക്ഷേ അത് എക്സ്ക്ലൂസീവായിട്ട് വളരെ ചെറിയ കമ്മ്യൂണിറ്റികളാണ്. ഇവർ നടത്തുന്ന പരിപാടികളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും ഒന്നര മണിക്കൂറുമെല്ലാം സമയം കിട്ടുന്നു. കോമാളിക്കൂത്തായി മാറിയിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? തീർച്ചയായിട്ടും ഇതിന് ഞാൻ പറയുക, ഒന്ന്, നമ്മളുടെ പലപ്പോഴും ഈ പരിപാടികൾ നടത്തുന്ന സംഘാടകർ. രണ്ട്, ഇതിന് ഒരു വിധത്തിൽ നാം പറയും ഒരു ജനത അർഹിക്കുന്ന ആളുകളെയാണ് അല്ലേ അതിൻ്റെ ഇതായിട്ട് കിട്ടുക എന്ന്. അപ്പോൾ അതുതന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ആർക്കും തന്നെ എനിക്ക് തോന്നുന്നില്ല, വലിയൊരു ഓണാഘോഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു മണിക്കൂർ ചാക്യാർ കൂത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് എത്ര തമാശകൾ കലർത്തി അതിൻ്റേതായിട്ടുള്ള നിയതമായിട്ടുള്ള രീതികളെല്ലാം പിന്തുടർന്നുകൊണ്ട് നാം നടത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് പ്രേക്ഷകരുണ്ടാകും. ഡോക്ടർ ദീപു, അക്കാഫാണ് ഒരു പക്ഷേ ഏറ്റവും അധികം ഓണാഘോഷങ്ങൾ ഗൾഫിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. നാട്ടിൽ 10 ദിവസമാണ് ഓണമെങ്കിൽ ഗൾഫിൽ അത് 3-4 മാസമാണ്. ഡോക്ടർ പറഞ്ഞ സംഘാടകരാണ് ഇതിലേറ്റവും ഒന്നാമത്തെ പ്രതി. ഇതുപോലെ ഒരു അനുഷ്ഠാന കലയെ കോമാളിത്തമാക്കി അവതരിപ്പിക്കാൻ നിർബന്ധിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ സംഘാടകനായി നിൽക്കുന്ന വ്യക്തിയാണല്ലോ. എങ്ങനെയാണ് നിങ്ങൾ ഒരു പരിപാടി ഫിക്സ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് അതിലെ ഐറ്റംസ്? എങ്ങനെയാണ് നിങ്ങൾ അത് ഡിസൈൻ ചെയ്യുന്നത്? നിങ്ങൾ നൊസ്റ്റാൾജിയ എന്ന എലമെൻറ്റ് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ അക്കാഫ് ഇപ്പം കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ദുബായിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു നൊസ്റ്റാൾജിയ വിൽപ്പന ചരക്കാക്കി നമ്മൾ മാറ്റുന്നില്ല. അതിൻ്റെ ഒരു വലിയ കാരണം പ്രേക്ഷകർ തന്നെയാണ്. നമ്മളൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഈ വരുന്ന പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം കൊടുക്കുക എന്നുള്ളതാണ് സംഘാടകരെ സംബന്ധിച്ചോളം പരിപാടി ഹിറ്റാക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ആൾക്കാർ വരണം. അപ്പം ആൾക്കാർ വരണമെന്നുള്ള അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. ആളുകളുടെ ഇഷ്ടം എങ്ങനെയാണ് നിങ്ങൾ നിശ്ചയിക്കുന്നത്? അത് ഈ പറഞ്ഞ ഗൃഹാതുരത്വം ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. നിങ്ങളിങ്ങനെ പരമ്പരാഗത കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്? ഉണ്ട്. ചാക്യാർ കൂത്ത് തന്നെ ഞങ്ങൾ ചാക്യാരെ വിളിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡോക്ടർ ഉണ്ടായിട്ട് ഡോക്ടർ വിളിച്ചില്ല. അല്ല, വേറെ കലാകാരൻ ഉണ്ടായത് കാരണമാണ്. ഡോക്ടർ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അപ്പം ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ആ വിളിക്കുമ്പം പോലും നമ്മൾ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ വേദിയിൽ ഇരിക്കുന്ന അല്ല കാണാൻ വരുന്ന ആൾക്കാർക്ക് എന്താണ് താല്പര്യം, അവരെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ ഒരു ക്യാപ്സ്യൂൾ പരിവമാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് പ്രേക്ഷകർ മാറിയിരിക്കുകയാണ്. ഹുസൈൻ, ഇവിടെ ഈ നൊസ്റ്റാൾജി എന്ന് പറയുന്നത്, ഗൃഹാതുരത്വം എന്ന് നമ്മൾ നിരന്തരം പറയുന്നത്, ഇതൊരു കാപട്യമാണോ പ്രവാസികളെ സംബന്ധിച്ച്? അതോ ഇതിനെ ഒരു കച്ചവട ചരക്കാക്കി ഇവർ അവതരിപ്പിക്കുകയാണോ? ഈ സംഘാടകർ ഈ ആളുകളുടെ ഇഷ്ടം നോക്കിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. പരിപാടികൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതൊരു
ഏറ്റവും വലിയ കാപിട്യങ്ങളിൽ ഒന്നതാണ്. അത് നോക്കുകയാണെങ്കിൽ മുമ്പ് കേരളത്തിൽ ഏറ്റവും വിറ്റുപോയിരുന്ന പാനീയം ചാരായമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിരോധിക്കാൻ പാടുണ്ട്, കാരണം ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ള നിലയ്ക്ക് ക്വാളിറ്റി എൻ്റർടൈൻമെൻറ് കൊടുക്കുന്നതിൽ ഇവിടുത്തെ സംഘാടകരും ഇവിടുത്തെ കലാകാരന്മാരും എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. കലാകാരന്മാർ പണത്തിൻ്റെ പുറകെയും സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട അത് എങ്ങനെ വിൽപ്പനക്ക് വെക്കാം എന്നുള്ളത് നോക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചാക്യാർകൂത്ത് പോലെ അല്ലെങ്കിൽ കഥകളി പോലെ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പാരമ്പര്യ കലകൾ ഏതെങ്കിലും ഒന്ന് അവതരിപ്പിക്കപ്പെട്ടാൽ താങ്കളെപ്പോഴൊരാൾ താങ്കളുടെ വിലപ്പെട്ട സമയം അതാണ് പറയാൻ പോകുന്നത്. ഈ സംസ്കൃതത്തിൻ്റെ അപജയത്തിനുണ്ടായ കാരണം ഈ കലകൾ കറക്റ്റ് ഉദാഹരണമാണത്. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ വളരെ കുറഞ്ഞ സമയത്ത് എല്ലാവർക്കും പ്രാപ്യമായ രൂപത്തിൽ അവതരിപ്പിക്കാൻ റെഡി ആവുകയാണെങ്കിൽ ഈ സാധനത്തെ സമൂഹം ഏറ്റെടുക്കും. അങ്ങനെ ഡോക്ടർ, അങ്ങനെ ഒരു കലാരൂപത്തിന്റെ തനിമയെ കളഞ്ഞുകൊണ്ട് ജനകീയമാക്കേണ്ട, ഇത് ഈ പറഞ്ഞ പോലെ ഹുസൈൻ പറഞ്ഞതിനോട് ചില വിയോജിപ്പ് എനിക്കുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു പരിപാടിയുടെ പൂർണ്ണമായ സത്ത അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട്, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു ചാക്യാർകൂത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ പൂർണ്ണമായിട്ടും, ഉദാഹരണത്തിന് പണ്ട് മുതലേ അതിൽ തുടർന്നു വരുന്ന ഒരു നിയമമാണ് ഗ്രാമ്യ പദങ്ങൾ, അതായത് ആംഗലേയ പദങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളത്. പക്ഷേ ഇന്ന് പലപ്പോഴും ഓക്കെ നമുക്ക് പല രീതിയിലുള്ള ആംഗലേയ പദങ്ങൾ അതിലേക്ക്, കാരണം കാലം മാറി അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അടിസ്ഥാനപരമായി ഉദാഹരണത്തിന് ആദ്യമായിട്ട് ഒരു കലാരൂപം എന്ത് എന്ന് ആളുകളെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും പൂർണ്ണമായിട്ടും ഉൾച്ചേർത്തുകൊണ്ട് വേണം ആ കലാരൂപം അവതരിപ്പിക്കാനെന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. മാർട്ടിൻ, ജാസ് റോക്കേഴ്സ് ഡാൻസ് കമ്പനി, ഇതൊരു ഇതൊരു വെസ്റ്റേൺ പേരാണല്ലോ, വെസ്റ്റേൺ ഡാൻസുകളാണോ താങ്കൾ ഇവിടെ അവതരിപ്പിക്കുന്നത്? അല്ല, പേര് വെസ്റ്റേൺ ആണ്. എത്ര പരിപാടികൾ താങ്കൾ ഇവിടെ അവതരിപ്പിച്ചു? കഴിഞ്ഞ 8 വർഷമായിട്ട് സജീവമായിട്ട് സ്റ്റേജ് ഈവൻറ്റുകളിലും അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, 2 ബ്രാഞ്ചുകളുണ്ട്. ഈവൻ ഇറ്റാലിയൻ ക്ലാസിക്കൽ ഫോം മുതൽ മലയാളിയുടെ മോഹിനിയാട്ടം വരെയുള്ള കോഴ്സുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, വേദികളിൽ അവതരിപ്പിക്കുന്നുണ്ട്. മലയാളത്തിലെയും ഇന്ത്യയിലെയും മറ്റുള്ള ചാനലുകൾക്ക് വേണ്ടി ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. മാർട്ടിൻ, ഇവിടെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ചാക്യാർകൂത്ത് കഥകളിയൊക്കെ പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഒപ്പനയുടെയും തിരുവാതിരകളിയുടെയും കോൽക്കളിയുടെയും ഒക്കെ കാര്യം. ഇതെല്ലാം റീമിക്സ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ പുതിയ ഒരു ഒരു മിക്സ് ആയിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണോ നിങ്ങളും സ്റ്റേജിൽ പരിപാടികൾ ചെയ്യുന്നത്? ഒരു പരിധിവരെ ഇതിൻ്റെ ഇവിടുത്തെ നിലനിൽപ്പ് വലിയൊരു ഘടകമാണ്. ഇപ്പോൾ ഹുസൈൻ ചോദിച്ചല്ലോ, നിങ്ങൾ സംഘാടകരാണോ പരിപാടിയുടെ അല്ലെങ്കിൽ ഓഡിയൻസ് എന്ത് കാണണം എന്ന് നിശ്ചയിക്കുന്നത് എന്നുള്ള ചോദ്യം വന്നു. 3-4 ലക്ഷം ദിർഹംസ് ചിലവാക്കിയിട്ടാണ് ഒരു ഈവൻറ്റ് വരുന്നത്. ഒരു തവണ 2 തവണ സംഘാടകൻ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവും. എത്ര തവണ സംഘാടകൻ നഷ്ടം സഹിച്ച് ഈ വരുന്ന ആളുകൾക്ക് നല്ലൊരു കഥകളി കാണിച്ചു കൊടുക്കാം എന്ന് തീരുമാനിക്കുന്ന ആളുകൾ എത്ര സംഘാടകരുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്ര സംഘാടകർക്ക് ദുബായിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് കണ്ടറിയാം. അല്ല, നിങ്ങൾക്ക് വരുന്ന ഓർഡേഴ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന പുതിയ പുതിയ ഇപ്പോൾ പരിപാടി അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന നിർദ്ദേശങ്ങളിൽ ഇത് പറയുമോ, ഇന്ന ഇന്ന പരിപാടികൾ വേണം, ഇപ്പോൾ മോഹിനിയാട്ടം അല്ലെങ്കിൽ കുച്ചിപ്പുടി, ഭരതനാട്യം ഇതെല്ലാം വേണമെന്ന് ആവശ്യപ്പെടുന്നവരുണ്ടോ, ക്ലയൻസ് ഉണ്ടോ? ഇപ്പോൾ കഴിഞ്ഞൊരു 2 ആഴ്ച മുമ്പ് ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ആദ്യം അവർ വിളിച്ചിട്ട് പറഞ്ഞു ടിപ്പിക്കൽ ബോളിവുഡ് ഡാൻസുകൾ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫിലിമി സോങ്ങുകൾ മതി മാറ്റണേ. അത് കഴിഞ്ഞ് നമുക്ക് തുടക്കത്തിൽ ഓണത്തിൻ്റെ ആഘോഷമാണല്ലോ, തുടക്കത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കഥകളി മോഹിനിയാട്ട പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാണും. അതിന് കോസ്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യണം. ഇത് ക്ലാസിക്കൽ ഡാൻസ് അല്ല, ക്ലാസിക്കൽ ഡാൻസ് വേണ്ട, അവർക്ക് ഇതൊക്കെ ഇങ്ങനെ വന്ന് നിന്നാൽ റെപ്രസെൻറ്റേഷൻ മതി, കഥകളി ജസ്റ്റ് ഇങ്ങനെ വന്ന് നിന്നാൽ മതി, മോഹിനിയാട്ടം രണ്ടാൾ ഇങ്ങനെ പോയാൽ മതി, ഇവിടെ ക്യാമറ പോകുമ്പോൾ മോഹിനിയാട്ടത്തിന് കളർ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല, ഇത്രയും ഒരു മോഹിനിയാട്ടം അത് മേക്കപ്പ് ചെയ്ത് ആണെങ്കിൽ ഇറങ്ങണമെങ്കിൽ തന്നെ ഇത്രയും ചിലവുകളുണ്ട്. ഏയ്, അത്ര ചിലവൊന്നും വേണ്ട, ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ഞാൻ വേറെ ആളുകളുണ്ടാവും, നമ്മൾ ഇല്ലയിലേക്ക്, കാരണം മിനിമം ഇത്ര എക്സ്പെൻസ് വരുന്നുണ്ട് കോസ്റ്റ് വൈസ് തന്നെ കലയുടെ. അതിൻ്റെ എന്താ പറയുക, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ അത്രയും ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഒരു 4 കഥകളി കലാകാരന്മാരെയും 4 മോഹിനിയാട്ടം നർത്തകളെയും കൊണ്ട് നിർത്തണമെങ്കിൽ തന്നെ നമുക്ക് അത്രയും എക്സ്പെൻസ് വരുന്നുണ്ട്. അതുപോലും തരാൻ തയ്യാറാവാത്ത സംഘാടകരോട് നമ്മൾ പറഞ്ഞു, ഒരു കാര്യം, ആ ഭാഗം നമ്മൾ ചെയ്യില്ല, ബാക്കിയുള്ള പോർഷൻ നമ്മൾ ചെയ്തു തരാം. എന്നിട്ട് ആ ഈവൻറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ രംഗപൂജ അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ഒരു 1:15 നമ്മൾ നോക്കുകയാണ്. കഥകളിയുടെ ഫസ്റ്റ് പോർഷൻ മറ്റേ ഫ്ലെക്സ് ബോർഡിൽ പ്രിൻ്റ് ചെയ്ത് 4 കലാകാരന്മാർ ഇങ്ങനെ ഒന്ന് പിടിച്ചു നിൽക്കുകയാണ്. അതാണ് കഥകളി. അതാണ്, എനിക്കറിയില്ല, ഇപ്പോൾ നമുക്കറിയാം കഥകളി എന്താണെന്ന്. എൻ്റെ കുട്ടിക്ക് 7 വയസ്സായി, അവൻ കാണുന്ന കഥകളി ഇതാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലേക്ക് ഈവൻറ്റുകൾ മാറുകയാണ്. അതിന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ?
ബുദ്ധിമുട്ടാണ്. കാണികളെ പിടിച്ചെടുത്താൻ വേണ്ടി ഇപ്പം നമ്മുടെ തനത് മലബാർ ഒരു കലയാണ് ഒപ്പന. കൈകൊണ്ടുള്ള ഒപ്പന, കാലുകൊണ്ട് വരെ അടിച്ച് കളിക്കുന്ന ചില കളികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതും മോഡേണാക്കി അതിൻ്റെ സത്ത ചോർന്നു പോയി എന്ന് നമുക്ക് കാണാം. കാണികളെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഈ പണി ചെയ്തത്. അപ്പം അത് കാണുന്ന കലയെ ശരിക്കും ആസ്വദിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അവർക്കത് അരോചകമാണ് എന്നുള്ളത് ഈ വിഭാഗം അറിയുന്നില്ല. അത് ഒരു വശമാണ്. അവർ പറയുന്നത് കാണികൾക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ല, ഇങ്ങനെയുള്ള തനത് കലകളെ അതിൻ്റെ സത്ത ചോർത്തിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം എന്നെ പോലുള്ള എളിയ കലാകാരന് ചോദിക്കാം. നേരത്തെ ഡോക്ടറിനെ പറഞ്ഞു ഈ ഇതെല്ലാം ഒരു വിൽപ്പന ചരക്കാക്കി ഉപയോഗിക്കുന്നു എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ ഗൃഹാതുരതയെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇത് ആത്മാർത്ഥത ഇല്ല എന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഇതിൽ 1% പോലും ഇത് വളർന്നു വരുന്ന കുട്ടികളെ ഇത് പരിചയപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇതാണ് യഥാർത്ഥ കല എന്ന് പരിചയപ്പെടുത്തുന്നതിൽ ഇവർ പരാജയപ്പെടുന്ന ആത്മാർത്ഥത ഇല്ല. അതിനുള്ള കാരണം നമ്മൾ പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അത് കുട്ടികളുടെയിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ ഈ സാധനം പ്രസന്റ് ചെയ്യാൻ ഇവർക്ക് സാമ്പത്തിക താല്പര്യം മാത്രമാണ് ഇതിലുള്ളത്. കലാകാരനായാലും സംഘാടകരായാലും ഇതിൽ നിന്ന് എങ്ങനെ കോടികൾ സമ്പാദിക്കാം, എങ്ങനെ പണം സമ്പാദിക്കാം എന്ന് മാത്രം ലക്ഷ്യം വെച്ചാണ് ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഓണാഘോഷം, ഇവിടെ നാട്ടിൽ ഓണം കഴിഞ്ഞ് അടുത്ത ഓണാകുന്ന തലേന്നൊക്കെയാണ് ഇവിടെ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ അത് എങ്ങനെ വിൽപ്പനക്ക് വെക്കാം, അതിൽ നിന്ന് എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ളത് മാത്രം. അതാണ് ദീപു, ഇവിടെ നാട്ടിൽ 10 ദിവസം ഉള്ള ഓണം നിങ്ങൾ 3-4 മാസത്തേക്ക് നീട്ടുന്നതിന് പിന്നിൽ ഇതുപോലെ ഒരു കച്ചവട താല്പര്യവും ഒരു സാമ്പത്തിക ലാഭത്തിലുള്ള കണ്ടുമുണ്ടെന്നാണ് ഹുസൈന് പറയുന്നത്. അല്ല, എനിക്കറിയാവുന്നിടത്തോളം ഇവിടെ നടത്തുന്ന സംഘടനകൾ ഈ പറഞ്ഞ ഓണാഘോഷമോ അല്ലെങ്കിൽ വേറൊരു സ്റ്റേജ് ഷോ നടത്തിയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാമെന്നുള്ള ചിന്താഗതിയോടെ അല്ല ചെയ്യുന്നതും. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് വളരെ സംശയമാണ്. കാരണം വെച്ചാൽ മിക്കവർക്കും കയ്യിൽ നിന്നുള്ള കാശ് പോകുന്നേ ഉണ്ടാവത്തുള്ളൂ. കാരണം നമ്മളീ പറയുന്ന ഈ ടിക്കറ്റ് വെച്ച് ആൾക്കാരെ കയറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ വരുമാനം എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ആക്ച്വൽ ചിലവിനെ അപേക്ഷിച്ച് വളരെ തുച്ഛമായിട്ട് രണ്ടുകൊണ്ട് നമുക്ക് ഗേറ്റ് ക്ലോഷൻ കൂടെ കിട്ടത്തുള്ളൂ. നമുക്ക് അതിനെ കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാകുന്നു. അത് വരുവാണെങ്കിൽ തന്നെ വളരെ മിനിമലായിട്ടുള്ള എമൗണ്ട് ചിലപ്പം എന്തെങ്കിലും നീക്കിരിപ്പ് ഉണ്ടെങ്കിലേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഓണം നടത്തിയപ്പോഴത്തേക്കൊരു മെഗാ തിരുവാതിര നടത്തിയിട്ടുണ്ടായിരുന്നു. 500 സ്ത്രീകൾ പങ്കെടുത്ത ഒരു മെഗാ തിരുവാതിര ദുബായിൽ വെച്ച് നടത്തിയ ഒരു ചരിത്ര സംഭവമാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല കേരളത്തിൻ്റെ പുറത്തങ്ങനെ ഒരു തിരുവാതിര നടത്തിയിട്ടുണ്ടോന്നുള്ളത്. അതിൽ വന്നിരുന്ന എല്ലാ സ്ത്രീകളും അത് എൻജോയ് ചെയ്യുകയും ഇപ്പോൾ ഈ വർഷം ഇങ്ങോട്ട് ഞങ്ങൾക്ക് കോള് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നടത്തുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, തിരുവാതിര മെഗാ തിരുവാതിര നടത്തുന്നില്ലേന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ആ ഒരു കല ഇത്രയും 500 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അങ്ങനെ തിരുവാതിര നടത്തിയപ്പോൾ ആൾക്കാരിലത് എത്തിച്ചേർന്നു, അവർക്കത് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് വീണ്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു പരിപാടി വീണ്ടും വരാനായിട്ട്. അതൊരു ഭാഗമാണ് ഇതിന്റെ. കാരണം വെച്ചാൽ നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ വരണം. അതിന് പബ്ലിസിറ്റിക്ക് ഇപ്പം ഒരു മമ്മൂട്ടി മോഹൻലാലും അല്ലെങ്കിൽ സുരേഷ് ഗോപിയും വരുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ആൾക്കാർ കൂടുതൽ വരും. എന്തുകൊണ്ടാണ്? സൂപ്പർ സ്റ്റാർസ് വരുന്നു. അതിനെ അപേക്ഷിച്ച് സൂപ്പർ സ്റ്റാർസ് ഇല്ലാത്തൊരു പ്രോഗ്രാമിലേക്കാണ് ഒരുപക്ഷെ ആൾക്കാർ കുറയും വരുന്നവർ കാണാൻ വരുന്നത്. ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു കലാകാരൻ എന്ന നിലയിൽ താങ്കൾ അപമാനിതനായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇതിൽ 1-2 തിക്താനുഭവങ്ങൾ എനിക്ക് പറയുകയാണെങ്കിൽ, ഒരിക്കൽ ഒരു വേദിയിലേക്ക് ഞാൻ സാധാരണ ഒരാൾ നമ്മളുടെ അടുത്ത് ഒരു പരിപാടിക്ക് ആയിട്ട് വരുമ്പോൾ തന്നെ ഞാൻ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയും. കാരണം ചാക്യാർകൂത്ത് യഥാർത്ഥത്തിൽ പലരുടെയും ധാരണ ഒരു സിംഗിൾ ആയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ മിഴാവ് കൊട്ടാനായിട്ടൊരാൾ വേണം. അതേപോലെ പണ്ടത്തെ, ഇപ്പോൾ അതും നാട്ടിൽ പോലും ഇപ്പോൾ നങ്ങ്യാർ, ഇലത്താളം കൊട്ടാനായിട്ട് നങ്ങ്യാർ വേണം. ഇതൊന്നും നമ്മളെക്കൊണ്ട് ഇവിടെ പലപ്പോഴും സാധിക്കുകയില്ല. കാരണം മിഴാവ് കലാകാരന്മാർ കുറവാണ്. അപ്പോൾ മിഴാവ് കൊണ്ടുവച്ചാലും കാര്യമില്ല. മിഴാവ് വേണ്ട രീതിയിൽ ശാസ്ത്രീയമായി ഇത് ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകളുടെ എണ്ണം വളരെ പരിമിതമാണ്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ഞാനൊരു മജീഷ്യനാണ്. അക്കാഫിന്റെ ഒരു പരിപാടിക്ക് ഞാൻ 2 വർഷം ചെയ്തിരുന്നു. പക്ഷേ അവർ വിളിക്കുമ്പോൾ പറയുന്നത് 15 മിനിറ്റ് 20 മിനിറ്റ്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒരു മജീഷ്യനായ എനിക്ക് അന്ന് ഒന്നോ രണ്ടോ ഐറ്റം കാണിക്കുമ്പോഴത്തേനും തീരെയാണ് അവർക്ക് അവസരങ്ങൾ കിട്ടേണ്ടതാണ്. അതല്ല, അവർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കുറെ കൂടുതൽ പരിപാടികൾ ഉണ്ടാകും. 2-1-2 മണിക്കൂറിനുള്ള തീർക്കണം. പിന്നെ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ,
അപ്പൊ നമുക്കൊരു തൃപ്തി വരാറില്ല. അതുകൊണ്ട് വീണ്ടും എനിക്ക് പറയാനുള്ളത്, ഡോക്ടർ സാർ പറഞ്ഞ കാര്യങ്ങള് ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. സംഘാടകര് ഇത്തരം കലാകാരന്മാരെ ഇത്തരം പ്രസ്ഥാനങ്ങളെയോ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറല്ല. അവർ അവരുടെ പബ്ലിസിറ്റിയും അവരുടെ വിൽപ്പനയും മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു മിഴാവ് കലാകാരൻ ഇല്ലാതെ പോകുന്നത് ഇവിടെ ഒരു മിഴാവ് കലാകാരന് ജീവിക്കാൻ സാധിക്കാത്ത ഒരു കണ്ടീഷൻ ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും. ഇനി പ്രൊഫഷണൽ അല്ലെങ്കിലും ഒരാൾ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ കിരീടത്തിന് ഇതിന് 25,000 രൂപയായി, ഏതെങ്കിലും ഒരു സംഘാടകർ അതിന് പറ്റാത്ത ഒരാളതിന് വാങ്ങാൻ കൊടുക്കാൻ റെഡിയാവോ? ഇവിടുത്തെ ഒരുപാട് അസോസിയേഷനുകൾ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് കലാരൂപങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. രണ്ട് തരത്തിലുള്ള ഇവന്റുകളുണ്ട് ഹുസൈൻ. ഒന്ന്, ഇവിടുത്തെ ചാനലുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന ഇവന്റുകളുണ്ട്. ഈ ചാനലുകൾ അവതരിപ്പിക്കുന്ന ഇവന്റുകൾക്ക് എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെന്റ്സ്, എന്തൊക്കെയാണ് അവർ ആവശ്യപ്പെടാൻ ഐറ്റംസ് ആയിട്ട്? നോർമലി നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒരു മാക്സിമം ഒരു ഇവന്റ് നമ്മൾ 5 പെർഫോമൻസ് ആണ് ചെയ്യുന്നത്. ചാനലിന്റെ ഭാഗത്ത് നിന്ന് അവർ മാക്സിമം ഫോഴ്സ് ചെയ്ത് നമ്മളെ കൊണ്ട് ആദ്യം 5 എന്നുള്ളത് 6 ആക്കും, ദെൻ 7 ആക്കും, 8 ആക്കും. നമ്പേഴ്സ് കൂടുന്നതോറും ക്വാളിറ്റി കുറയും. നമ്മൾ അവരോട് തുറന്ന് പറയാറുണ്ടത്, നമുക്കൊരു ഇവന്റിൽ ഇത്രയും സാധനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത്രയും ക്വാളിറ്റിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കും. ചാനലുകളെ സംബന്ധിച്ചൊരു കമേഴ്ഷ്യൽ എലമെൻ്റ് ആണ് അത് തുറന്ന് പറയും. മാറ്റിനെ നമ്മളെ സംബന്ധിച്ചൊരു 4 മണിക്കൂർ ടെലികാസ്റ്റ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് നമ്മളുണ്ടാക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സാധനമാണ് നിങ്ങളുടെ നിന്ന് വേണ്ടത്. ദെൻ നമ്മളെ സംബന്ധിച്ച് ചാനലിൽ വരുമ്പോൾ അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നല്ല പ്രോഡക്റ്റ് ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ഇത് ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. മാർട്ടിൻ, അത് സ്വാഭാവികമായിട്ടും സിനിമാറ്റിക് ഡാൻസ് പോലെയുള്ള കലാരൂപ ഐറ്റംസ് ആയിരിക്കുമല്ലോ ചാനലുകൾ ഡിമാൻഡ് ചെയ്യുക. അല്ലാതെയും ഡിമാൻഡ് ചെയ്യുന്ന ചാനലുകളുണ്ട് കൂടുതലും. പരമ്പരാഗത കലാരൂപങ്ങൾ വേണം, അത് പരമ്പരാഗത രീതിയിൽ അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുണ്ടോ? ഉണ്ട്, തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കുറവാണ്. ഹുസൈൻ പറഞ്ഞ വേറൊരു പോയിന്റ്, ഇവിടുത്തെ അസോസിയേഷനുകൾ കംപ്ലീറ്റ് എന്താ പറയാ, ഇവിടുത്തെ ഗൃഹാതുരത്തെ വിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അസോസിയേഷനുകളാണ് പലപ്പോഴും, ഇപ്പൊ നമ്മളൊരു അസോസിയേഷൻ ഒരു 5 ഡാൻസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ 5 ഡാൻസ് അല്ല ആ ഇവന്റ്. ആ അസോസിയേഷനിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ചെറിയ ചെറിയ ഒരുപാട് പരിപാടികൾ അടങ്ങിയതാണ് ഒരു അസോസിയേഷന്റെ ഈവെന്റ് എന്ന് പറയുന്നത്. ആ അത് അസോസിയേഷനിലെ കുട്ടികളെയും അല്ലെങ്കിൽ അവിടുത്തെ പാരന്റ്സിനെയും അല്ലെങ്കിൽ എനിക്കറിയാവുന്ന എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരുപാട് പാരന്റ്സ് ഒരുപാട് അസോസിയേഷൻ പ്രോഗ്രാമുകൾക്ക് വേണ്ടി മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ടുണ്ട്, വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും. ഇതൊക്കെ അവർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു അസോസിയേഷനുകൾ ഇതിനെ നശിപ്പിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരും. ഇവിടെ ഒരു ആഘോഷം വരുമ്പോൾ, ഒരു ഓണം വരുമ്പോൾ, കുളിച്ചൊരുങ്ങി രാവിലെ ഭക്ഷണം സദ്യ എന്നുള്ളതിന് കഴിഞ്ഞ അതിനപ്പുറത്തേക്ക് ഒരു ആഘോഷം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ ചിന്തയാണ്. എങ്ങനെയാണ് ഞാനിതിനെ ആഘോഷിക്കേണ്ടതെന്നുള്ളത്, അവിടെയാണ് ഈ സാധ്യതകളൊക്കെ ഇവന്റ് മാനേജ്മെന്റ് ആയാലും അതുപോലെ മറ്റ് കലാരൂപങ്ങളും. കാരണം ഒരു 10 വർഷം പുറകിലേക്ക് നമ്മുടെ ചെറുപ്പകാലത്തേക്ക് ഒരിക്കലും ഈ പറയുന്ന ഇവന്റിന് പോയി കഴിഞ്ഞാലോ, അങ്ങനെ ഒരു ഇവന്റ് ഒന്നും ആയിരുന്നില്ല നമ്മുടെ നൊസ്റ്റാൾജി എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരിക്കലും ഒരു പ്രോഗ്രാമിന് പോകുന്നതിനെ കുറിച്ച്, യു എയിലെ സാഹചര്യത്തിൽ കാണുന്നത് പോലെയുള്ള അത്തരം ഇവന്റുകളിന് പോകുക എന്നുള്ളതൊന്നും അല്ല നൊസ്റ്റാൾജി എന്ന് പറയുന്നത്. ഇത് സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇവന്റ് മാനേജ്മെന്റുകൾ മനഃപൂർവ്വം സൃഷ്ടിച്ച ഒരു സംഗതിയാണ്. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ കൂട്ടുകൂടി അവരൊരുമിച്ചിരുന്ന് കളിക്കുക, ചിരിക്കുക, അവരുടെ തമാശകൾ പറയുക, അവരുടെ കലാരൂപങ്ങൾ, അവരിലുണ്ടാവുന്ന വാസനകൾ, ഇതൊക്കെയാണ് നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിൽ നൊസ്റ്റാൾജിയ ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരു രൂപവൽക്കരിച്ചിട്ട് ആളുകളെ അങ്ങോട്ട് ക്ഷണിക്കുകയും സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണ് ഈ നൊസ്റ്റാൾജിയ. നൊസ്റ്റാൾജിയ അസോസിയേഷനുകളുടെ പ്രോഗ്രാമുകൾക്കുണ്ട്. നിങ്ങൾ കാണുന്ന 2.5 മണിക്കൂർ നേരത്തെ പ്രോഗ്രാം അല്ല നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. ഓണത്തിനോടനുബന്ധിച്ച് രണ്ടു മാസത്തെ പ്രാക്ടീസും റിഹേഴ്സൽ സെഷനുകളും അവിടെ ഒത്തുകൂടലുകളും അവരുണ്ടാക്കുന്ന ഭക്ഷണങ്ങളും ഇതൊക്കെ ഗൾഫിലെ മലയാളികളുടെ നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. മണിക്കൂർ നേരത്തെ സ്റ്റേജ് പ്രോഗ്രാം അല്ല മലയാളികളുടെ ചെയ്യുന്നത്. ഇത് ഇതിന് വേറെ സാധ്യതകൾ യു ഐ പോലുള്ള സാഹചര്യത്തിൽ മറ്റു സാധ്യതകൾ അന്വേഷിക്കാതെയോ അതല്ലെങ്കിൽ ഇത്തരം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ആസ്വദിക്കേണ്ടത്. മലയാളി എന്തുകൊണ്ടാണ് ദുബായില് 4 മാസത്തോളം ഓണം ആഘോഷിക്കുന്നത്? മാത്രമല്ല മാർട്ടിൻ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു പബ്ലിസിറ്റി എലമെന്റിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു തർക്കമല്ല. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖരായ 4 പേർ നിങ്ങളൊരു അവാർഡ് കൊടുക്കുന്നു. അവാർഡ് കൊടുക്കാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. നിങ്ങൾ അവരെ ഒരു പ്രദർശന വസ്തുവെ അല്ലെങ്കിൽ ആളുകളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പോയിന്റായി നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. നിങ്ങൾ അതൊരു ഇവന്റിന്റെ ഭാഗമാക്കുന്നു. അങ്ങനെ എത്ര എത്ര ഇവിടെ പേരിൽ കടലാസിൽ മാത്രം പേരുള്ള എത്രയോ സംഘടനകളുടെ അവാർഡുകൾ വാങ്ങിയ മികച്ച നടന്മാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായും മോഹൻലാൽ ഇല്ല, മമ്മൂട്ടി ഇല്ല, നിവിൻ പോളി ഇല്ല, ദുൽഖർ സൽമാൻ ഇല്ല, കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ കഥകളി കലാകാരനെയും കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ചാക്യാർകൂത്ത് കലാകാരനെയും ഏറ്റവും പ്രശസ്തനായ ഒരു സിംഗറേയും സിനിമയിലില്ല, ശാസ്ത്രീയ
എന്താ പറയാ ക്ലാസിക്കൽ സിംഗറേയും കൊണ്ടുവന്ന് ഇവിടെ ഒരു അവാർഡ് വെച്ചാൽ ഈ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കാണുന്ന എത്ര മലയാളികൾ ആ ഇവന്റ് കാണാൻ വരും? അതെ, അതാണ് നിങ്ങൾ 100 പേര് തികച്ചില്ലാത്ത ഒരു ഇവന്റ് ഇന്നലെ ഇന്നലെ അതിനെയാണ് നമ്മൾ പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ആ പബ്ലിസിറ്റി എലമെന്റ് നിങ്ങൾ ഏറ്റവും മികച്ച ഒരാൾക്ക് അവാർഡ് കൊടുക്കും. അല്ലല്ല, അതിന് പബ്ലിസിറ്റി എന്ന് മാത്രം പറഞ്ഞ് തള്ളികളായിരുന്നു. എന്തുകൊണ്ടാണ് കാണാൻ വരാത്തത്? കാണാൻ വരുന്നവർക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് വരുന്നത്. 100 പേരിലേക്ക് ഒരു ഇവന്റ് ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് താല്പര്യമില്ലാത്തതാണ് നമ്മൾ കൊടുക്കുന്നത്. ഡോക്ടർ, അതാണ് മാലിനി പറയുന്നത്. ഇവിടെ ആളുകൾക്ക് താല്പര്യമുള്ള ഒരു മിനിറ്റ് ആളുകൾക്ക് താല്പര്യമുള്ളവർ വന്നാൽ മാത്രമേ ആളുകൾ കൂടുകയുള്ളൂ. അതൊരു ഒരു സാധാരണ നിയമമാണ്. അതാണ് അവർ ഇവിടെ പയറ്റുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരിക്കലും ഞാൻ കുറ്റം പറയുകയില്ല. പക്ഷേ എല്ലാ സംഘടനകളും ഒരുപോലെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ എല്ലാ പരിപാടികളും ഓണാഘോഷത്തിനാണെങ്കിലും ഓരോ ആഘോഷങ്ങൾക്കും ഷോക്കേസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതെന്താണ്, അതുമല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്, ഈ കലാരൂപം എങ്ങനെ ഉയർന്നു വന്നു, ഇങ്ങനെ ഒരവബോധം കൂടി ഈ പരിപാടികൾക്ക് വരുന്ന കുരുന്നുകൾക്കും ഇവർക്കും പകർന്നു കൊടുക്കാൻ ഞാൻ എനിക്കുണ്ടായ ഒരു ചെറിയൊരു അനുഭവം. ഉദാഹരണത്തിന്, ചാക്യാർകൂത്തിൽ നമുക്ക് ഒരാളെ സദസ്സിലിരിക്കുന്ന ആരെയും ചൂണ്ടിപ്പറയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ നിയമം പോലും അറിയാത്തവരാണ് പലപ്പോഴും സദസ്സിലുണ്ടാവുക. ചൂണ്ടി പറഞ്ഞു കഴിഞ്ഞ് സ്റ്റേജിൻ്റെ പുറകിൽ വന്ന് ബഹളമുണ്ടാക്കിയ അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് നാട്ടിലാണെങ്കിൽ ഇത് അറിയാവുന്ന ഒരു കാര്യമാണ്. ചാക്യാർകൂത്ത് അവതരിപ്പിക്കുമ്പോൾ സദസ്സിലിരിക്കുന്ന ആരെയും ചൂണ്ടി പറയാനുള്ള അവകാശം ചാക്യാർക്കുണ്ട് എന്നുള്ളത് ഇത് അനിഷേധ്യമായ സത്യമാണ്. പക്ഷേ ഇതവിടെ പലർക്കും അറിയില്ല. അപ്പോൾ ഇത് ഈ രീതിയിൽ ഒരു അവയർനെസ്, എന്താണ് ഈ കലാരൂപം, ഇതും ഈ സംഘടനകൾ ചെയ്യേണ്ടതാണ്. ഇത് ഷോക്കേസ് ചെയ്താൽ മാത്രം പോരാ, ഷോക്കേസ് ചെയ്യുമ്പോൾ ഇത് ആളുകൾക്ക് ശരി ഇതാണ് ഈ കലാരൂപം എന്നുള്ളത് മനസ്സിലാകും. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ രൂപം എന്ത്, ഇത് എങ്ങനെ ഉയർന്നു വന്നു, ഇതേപോലെയുള്ള കാര്യങ്ങളും ജനങ്ങൾക്ക് പകർന്നു കൊടുത്താൽ മാത്രം. ഇപ്പോൾ ഈ പബ്ലിസിറ്റി എന്ന് പറയുന്ന എലമെൻറ്റ് ഉണ്ട്, അതൊരു വാസ്തവമാണ്. അത് ഈ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഇതുപോലെ ഇവൻറ്റുകളുടെ വിജയത്തിന് അനിവാര്യവുമാണ്, അത് വേണം. അതോടൊപ്പം തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഇതുപോലെയുള്ള ക്ലാസിക്കൽ കലാകാരന്മാരെ അവഹേളിക്കുന്ന തരത്തിലുള്ളൊരു ഒരു സ്റ്റാൻഡിങ്ങിൽ നിങ്ങൾക്ക് എടുക്കാതിരിക്കാം. റോഷനെ, ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് തൊട്ടുമ്പോൾ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. അതായത് ഈ അവാർഡ് കൊടുക്കുന്നതിൻ്റെ ഒരു ഇഷ്യൂവിനെ പറ്റി പറഞ്ഞു. അത് ഈ ഗൾഫിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 സൂപ്പർ സ്റ്റാർസ് വന്നിരിക്കുന്നു. അതൊരു ഏതെങ്കിലും ടെലിവിഷൻ ചാനലിൻ്റെ പ്രോഗ്രാം ആണെങ്കിൽ ഒരാൾക്ക് മികച്ച നടൻ, ഒരാൾക്ക് മികച്ച സ്വഭാവ നടൻ, ഒരാൾക്ക് സൗത്ത് ഇന്ത്യൻ ബെസ്റ്റ് ആക്ടർ, നാഷണൽ ലെവൽ ബെസ്റ്റ് ആക്ടർ എന്നുള്ള നിലയിലേക്ക് നമ്മുടെ നാട്ടിലും ഇത് തന്നെ നടക്കുകയാണ്. അതിൻ്റെ ഒരു 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 ആവർത്തനമായിട്ട് ഒരു പക്ഷേ ഇവിടെ നടക്കുന്നുണ്ടായിരിക്കാം. എനിവേ, ഈ പറഞ്ഞൊരു ചോദ്യത്തിനോട്, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം ഓണം എന്ന് വെച്ചാൽ എന്താണ്? ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ഓണപരിപാടിയില്ലേ, ഞങ്ങളുടെ തന്നെ ഒരു കൂട്ടായ്മയാണ്. അവിടെ വെച്ച് ഞങ്ങളൊരു സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിച്ചു, അത് കുട്ടികളെ കൊണ്ട് അവതരിപ്പിച്ചത്. അതായത് വാമനനെ വേഷം കെട്ടിച്ചു, മഹാബലി എല്ലാവരും ഉണ്ടായിരുന്നു, എന്താണെന്നുള്ള ഒരു 10 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ അറ്റ്ലീസ്റ്റ് ആ അവതരിപ്പിച്ച കുട്ടികൾക്കെങ്കിലും ഒരു അവബോധം ഉണ്ടാവും എന്താണ് ഓണം. കണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഒരു അറിയും എന്താണ് ഓണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല എന്നുള്ളതല്ല. ഇതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മജീഷ്യൻ ഒരു സ്റ്റേജ് ഷോയ്ക്ക് വരുമ്പോഴത്തേക്ക് നമ്മളൊരു 15 മിനിറ്റേ പറ്റത്തുള്ളൂ എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അകപ്പടെ കിട്ടുന്നത് ഇവിടെ പ്രവാസികൾ എന്തുകൊണ്ടാണ് പ്രോഗ്രാംസിന് വരുന്നത്? ഒരു 6 ആഴ്ചയിൽ 6 ദിവസത്തെ ജോലി കഴിഞ്ഞ് 1 ദിവസം വിശ്രമമുള്ള ദിവസം എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ്, അതാണ് ഈ സ്റ്റേജ് ഷോയെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. ആ സ്റ്റേജ് ഷോയ്ക്ക് വരുമ്പോൾ അവർക്ക് ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ അവരെ പിടിച്ചിരുത്താൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ, എൻ്റർടൈൻമെൻറ്റ്, ആഘോഷം, അദ്ദേഹം പറഞ്ഞ പോലെ ആഘോഷമാണത്. ആഘോഷത്തിന് പറ്റിയ ചേരുവകൾ നമ്മൾ കൊടുത്താലേ പറ്റത്തുള്ളൂ. അതൊരു മാജിക്ക് മാത്രമായിട്ടൊരു 15 മിനിറ്റ് 20 മിനിറ്റ് ചുരുക്കേണ്ടി വരും. കാരണം ബാക്കിയുള്ള വേറെ പ്രോഗ്രാംസ് ഉണ്ട്, നമുക്കത് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. റൈറ്റ് ഡോക്ടർ, എങ്ങനെയാണ് നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുക? ഇതിൻ്റെ പരിഹാരമുണ്ടോ? ഇതിന് ഞാൻ നോക്കിയിട്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ മാത്രം ഒരു ചിന്താ സരണി രൂപപ്പെട്ടാൽ മാത്രമാണ് ഇതിനൊരു പരിഹാരമുണ്ടാവുകയുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ 1000 കണക്കിന് പ്രവാസി സംഘടനകളുണ്ട്. ഇവരെല്ലാം തന്നെ ഓണാഘോഷം നടത്തുന്നുണ്ട്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ കലാരൂപങ്ങൾ ചെറുതും വലുതുമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ എന്താണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഓണം ത്തിൻ്റെ ആഘോഷം നടത്തുമ്പോൾ എന്താണ് ഓണത്തിൻ്റെ അടിസ്ഥാനം, എന്തുകൊണ്ട് ഈ ഒരു ആഘോഷം നമ്മൾ നടത്തുന്നു എന്നുള്ളതും നമ്മളുടെ യുവതലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. ഈ കലാരൂപങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഓരോ വേദിയിലും ഈ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ അതിൻ്റെ കഥയെങ്കിലും പറയാനുള്ള ഒരു ചെറിയ സമയം
സംഘാടകർ നൽകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മാത്രമാണ് ഇത് ജനങ്ങളിലേക്ക് ഇതിൻ്റെ അടിസ്ഥാന ശിലകളെന്ത് എന്നുള്ളത് കൂടുതലായിട്ട് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതേപോലെ തന്നെ കലാപരമായിട്ടുള്ള സംഗതികൾ നടത്തുന്ന മറ്റ് സംഘടനകളും എല്ലാം തന്നെ ഈ കാര്യത്തിൽ വലിയ തോതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. അതായത് ഈ കലകളുടെ അടിസ്ഥാനം എന്ത് എന്ന് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. ഗൃഹാതുരത ഒരു ഹൃദയ വികാരമാണ്. അതിൻ്റെ വേരുകൾ നമ്മുടെ നാടിൻ്റെ ചരിത്രവും സംസ്കാരത്തിലേക്കും ഇറങ്ങിച്ചെല്ലുന്നത്. ആ ചരിത്ര സാംസ്കാരിക മൂല്യങ്ങളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാകണം ഓരോ പരിപാടിയിലും. ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗൾഫ് സമിറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.